ഈ മമ്മൂട്ടി ചിത്രത്തിന്റെ ബ്രഹ്മയുഗത്തില് യഥാർത്ഥ ഫസ്റ്റ് ഗോഡ് വന്നത് ആസിഫിലിക്കായിരുന്നു എന്ന് പറഞ്ഞു, അത് റിജക്ട് ചെയ്തു, എങ്ങനെ മനസ്സ് വന്നു ആസിഫിലി? അല്ല, അത് ഞാൻ റിജക്ട് ചെയ്തതേ അല്ല, അത് ആ സിനിമയിൽ നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ പെട്ടെന്ന് നമുക്ക് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് താടി വളർത്തുന്നുണ്ട്, അപ്പൊ അതിന്റെ കണ്ടിന്യൂഷനായിട്ട് ഈ സിനിമ ചെയ്യാമെന്ന് പെട്ടെന്ന് തീരുമാനിക്കുക. ആ സിനിമ പ്രീപോണ്ട് ആവുകയും ചെയ്തു. അപ്പൊ എനിക്ക് വേറൊരു കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് എനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, ആ സിനിമ മമ്മൂക്ക ജഡ്ജ് ചെയ്തു, ആ സിനിമയിലെ ആ ക്യാരക്ടർ മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറയുന്നത് അദ്ദേഹം എത്ര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ആക്ടറാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതാണ്. കാര്യം അത് ജഡ്ജ് ചെയ്ത് ആ സിനിമ മനസ്സിലാക്കി അത് ചെയ്യാൻ തീരുമാനിക്കാൻ അതിനൊരു ധൈര്യം വേണം. അത് അദ്ദേഹം കാണിച്ചു എന്നുള്ളത് നമുക്കൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം മലയാളത്തിൻ്റെ മഹാനടനായിട്ട് നിൽക്കുന്നത്. ഇരണ്ടയത്തിന്റെ ഫസ്റ്റ് പോസ്റ്റർ റിലീസ് ആയപ്പോൾ അത് വലിയ അലയൊലികളാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് ആസിഫ് മനസ്സിലുണ്ടാക്കിയ ഒരു രൂപം ഉണ്ടായിരിക്കും, അതുകൊണ്ട് എത്രത്തോളം സാദൃശ്യം ഉണ്ടാ ഫസ്റ്റ് പോസ്റ്റർ? ഞാൻ ഈ സിനിമയെ പറ്റി കൂടുതൽ സംസാരിക്കാൻ പാടില്ല, പക്ഷേ ഈ സിനിമ ഫുൾ കേൾക്കുകയും സ്ക്രിപ്റ്റ് വായിക്കുകയും ചെയ്തു. എല്ലാ സിനിമയെ പറ്റി പറയുന്നത് പോലെ ഈ സിനിമ ഓടുകയോ ഇല്ലയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ മലയാളത്തിൽ എണ്ണം പറഞ്ഞ സിനിമകളിലൊന്നായിരിക്കും അത്. മലയാള മമ്മൂക്കയുടെ ഏറ്റവും നല്ല പെർഫോമൻസസിലൊന്നായിരിക്കും. ഈവൻ അർജുന അശോകൻ്റെയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും അത്. ഞാൻ അത്രയും പ്രതീക്ഷിച്ച്, ഞാൻ അത്രയും ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു സിനിമ കൂടിയാണത്. അത് അർജുൻ്റെ അടുത്തേക്ക് തന്നെ പോയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഉറപ്പായിട്ടും അർജുൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ആയിരിക്കും ഈ സിനിമയുടെ കൂടി കാണാൻ പോകുന്നത്. കുറ്റവും ശിക്ഷയും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുപാട് പ്രതീക്ഷകളോട് കൂടി ചെയ്യുകയും നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു സിനിമ സംഭവിക്കുകയും ചെയ്തതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് എല്ലാ സിനിമയും തിയേറ്ററിൽ ഓടുകയും എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സിനിമയ്ക്കും ആ സിനിമ അർഹിക്കുന്ന ഒരു സ്പീഡും ഒരു രീതിയുമുണ്ട്. അപ്പം ഉറപ്പായിട്ടും കുറ്റവും ശിക്ഷയും എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ആഗ്രഹിച്ച പോലെ അല്ല, നമ്മൾ മനസ്സിൽ കണ്ട പോലെയാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നോ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റണമെന്നോ നിർബന്ധമില്ല, പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒരു നല്ല സിനിമയായിട്ട് തന്നെയാണ് അത് വന്നത്. അതിൻ്റെ ഒരു സിമിലാരിറ്റി എൻ്റെ ട്രെയിലറിൽ തോന്നിയേക്കാം, പക്ഷെ എനിക്ക് എൻ്റെ കഥയൊന്നും അറിയില്ല ഒരിക്കലും. ഞാൻ കണ്ണൂർ സ്കോളിലൊരു ക്യാമിയ അപ്പിയറൻസ് ഞാൻ ചെയ്തിരുന്നു. എൻ്റെ ഡിഫറെൻ്റ് ആണ് സിനിമയായിട്ട്, കുറച്ച് വളരെയധികം ശരിക്കും വേണ്ട, അത് വേറൊരു കംപ്ലീറ്റ്ലി വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും ആ സിനിമ.